ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന രണ്ട് ഡിഷുകളാണ് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വെള്ളരിക്ക തോരനും രണ്ടാമത്തത് നമ്മുടെ പീച്ചിങ്ങ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെഴുക്കുരട്ടിയാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജ്, ഒന്നല്ല രണ്ട് വെജ് റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പോയാലോ ഡിഷ് ഉണ്ടാക്കുന്നതിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളരിക്ക തോരൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചിരകിയ തേങ്ങ ഇടുവാണ്. ഇത് ഒരു കാൽ മുറി തേങ്ങ ഉണ്ടാവും കേട്ടോ ചിരകിയത്. അപ്പോൾ ഇതിൽ ഏകദേശം കാൽ മുറി തേങ്ങയുടെ ആവശ്യമുള്ളൂ. ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട്. ഒരു അരമുറി പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് അരയ്ക്കാം. ഇനി നമുക്ക് കടായിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ തോരത്തിൻ്റെ അരപ്പ് കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തോരൻ അരച്ചതിൻ്റെ കൂട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിപ്പോൾ ഞാൻ മുൻപേ ചെയ്യുന്ന പോലെ തന്നെയാണ് തോരൻ വയ്ക്കുന്നത്. ആദ്യം കൂട്ടിട്ടതിന് ശേഷമാണ് പിന്നെ ഇൻഗ്രീഡിയൻ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തോരത്തിൻ്റെ അരപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ച മണം മാറി. നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ ഇതുപോലെ തോരത്തിനൊക്കെ അരയ്ക്കുമ്പോൾ നമ്മുടെ ഈ അരപ്പിൽ എന്തായാലും വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. ഈ വെള്ളത്തിൻ്റെ അംശം ഇരുന്നാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കുഴഞ്ഞു പോവും. ഇപ്പോൾ ഇലയൊക്കെ ആണെങ്കിൽ കുഴയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് പകുതി പച്ചമുളകാണ് നമ്മൾ അരച്ചത്, ബാക്കി പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിത് ഒരു സവോളയാണ് അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അതും നമ്മൾ ഈ അരപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. സവോളയും നമ്മുടെ പച്ചമുളകും പിന്നെ തോരത്തിൻ്റെ കൂട്ടും കൂടെ നന്നായിട്ട് യോജിക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ പച്ച മണം മാറാനായിട്ട് ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തോരത്തിൻ്റെ അരപ്പിൻ്റെ ആ പച്ച മണവും കാര്യങ്ങളും സവോളയുടെയും ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ വെള്ളരിക്ക അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേ ഒരു ക്യൂബ് ടൈപ്പിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. വെള്ളരിക്ക അരിഞ്ഞതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ടുള്ള വെള്ളരിക്ക സെലക്ട് ചെയ്യുക. അതായത് ചില വെള്ളരിക്കകൾ ഒരു പഞ്ഞി പോലെയൊക്കെ ഉണ്ടാവും. ആ പഞ്ഞി പോലെയുള്ള വെള്ളരിക്ക വെച്ചിട്ട് മാക്സിമം നമ്മൾ തോരൻ ഉണ്ടാക്കരുത്. കാരണം അത് ചിലപ്പോൾ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കുഴഞ്ഞല്ല, ഒരു വെള്ളത്തിൻ്റെ ഒരു ഒരു ആ ഒരു ലെവലിലേ കിട്ടത്തുള്ളൂ. നമുക്കൊരു തോരത്തിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടാൻ ഇച്ചിരി ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയുള്ള വെള്ളരിക്ക നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. ഇത് പതിയെ നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്കൊരു 6-7 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇടക്കിടക്ക് നമ്മൾ ഇളക്കേണ്ടി വരും. ഇപ്പം നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ അത്രയും ഇടക്കിടക്ക് ഇളക്കണം എന്നില്ല. ഇതുപോലെ ഇപ്പോൾ കടായിയോ അല്ലെങ്കിൽ അല്ലാതെയുള്ള പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഇളക്കേണ്ടി വരും കേട്ടോ. പതിയെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു തോരനാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉപ്പ്, ഞാനൊരു കാൽ ടീസ്പൂണും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ടാണ്, ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഇനി നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് നേരത്തേക്കും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഇത് കണ്ടോ, ഏകദേശം നമ്മുടെ തോരൻ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മാക്സിമം പതി ഇളക്കാൻ ശ്രമിക്കുക, തടിത്തവി ഉപയോഗിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും തവികളോ ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക തോരൻ ഇവിടെ ഏകദേശം റെഡിയായി, ഏകദേശമല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ദേ നമ്മുടെ നല്ല സൂപ്പർ അടിപൊളി വെള്ളരിക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു പീച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. 1 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ 2 വറ്റൽമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ദേ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം. ഇതിപ്പോൾ 1 തണ്ട് കറിവേപ്പില ഉണ്ട് കേട്ടോ. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മുടെ കറിവേപ്പില ഒന്ന് മൂക്കാനായിട്ടാണ്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 1/2 മുറി പച്ചമുളക് കുറച്ചൊന്ന് ഒരു സ്ലൈസ് രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചെറിയതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇതേ ഞാനിപ്പോൾ ചെറുതായിട്ട്, അതായത് നീളത്തിലാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതേ സവോളയും ഉണ്ട്, നമ്മുടെ പീച്ചിങ്ങയുണ്ട്. പീച്ചിങ്ങ ദാ ഈ ഒരു വലിപ്പത്തിൽ നീളത്തിലാണ് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് 2 ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഇത്, പീച്ചിങ്ങ മെഴുക്ക് പുരട്ടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കണം. പീച്ചിങ്ങ പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ്, ഒരുപാട് ടൈം ഒന്നും വേണ്ട നമുക്ക്. ഇപ്പോൾ രാവിലെയൊക്കെ പോകാനൊക്കെ നമ്മളിപ്പോൾ ടിഫിൻ ബോക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുന്ന ഇത് മെഴുക്കുരട്ടികളാണ് കേട്ടോ. ഇത് നമുക്കൊരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക്.
ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെയാണ് രാവിലെയൊക്കെ നമുക്ക് പരിയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം അരിഞ്ഞു വെച്ചാലും മതി. അരിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി അങ്ങ് വെക്കുക, കണ്ടെയ്നറിലാക്കിയിട്ട് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് വെച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ നമുക്ക് സമയവും ലാഭമാണ്. പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്കിതൊക്കെ റെഡിയാകാം. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ മാക്സിമം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ പറയുന്നതാണ് കൂടുതലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്കിത് 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചേക്കാം. ഇതിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദേ സംഭവം റെഡിയായി, നമ്മുടെ പീച്ചിങ്ങാ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടോട്ടൽ 5 മിനിറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള പീച്ചിങ്ങാ മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ.